ഒരു പിടുത്തം കിട്ടുന്നില്ല എന്നാന്ന് കൊറേ പാട്ടൊക്കെ എത്തിയ സ്ഥലത്ത് ഈ കാണുന്നതാണ് എഞ്ചിന്റെ കമനീയ ശേഖരം. ഹായ് ഫ്രണ്ട്സ്, തമിഴ്നാട്ടിലെ വണ്ടികളിലെ ഏറ്റവും വലിയ സൗപ്രമനാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് ഉക്കടത്ത് AS മോട്ടോഴ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് വണ്ടികളിലെ എല്ലാം പൊളിക്കുന്ന ഒരു സംഭവം ഉള്ളത്. സോ നിങ്ങളൊരു വണ്ടി പ്രേമി അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ എല്ലാത്തിനും ഉള്ള വണ്ടികളുമുണ്ട്, പാർട്സുകളുമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിവിടേക്ക് കയറി ചെന്നപ്പോഴേ കാണുന്നത് ഓരോരുത്തർ ഇങ്ങനെ വണ്ടികളിലെ ഓരോ പാർട്സുകളൊക്കെ ഇങ്ങനെ അഴിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഒരു ഇന്നോവയുടെ കിടപ്പുണ്ട്, കൂടാതെ തന്നെ പുറയിൽ ധാരാളം വണ്ടികൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ അതായത് ഇവിടെ കുറേ അലോയ്സ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇവർ നല്ല അലോയ്സ് ഈ വണ്ടിയിൽ നിന്ന് വരുമ്പോഴത്തേനും ഊരി വെക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സംഭവം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുത്തം പോലെ തന്നെയൊക്കെയാണ് ഇരിക്കുന്നത്. ഒരുമാതിരി വലിയ പഴക്കല്ലാത്ത അലോയ്കളൊക്കെയാണ്. ഇതേ ഇവിടെ ഒരു എൻജോയ്, ഇതേ ഇതുപോലെ ഇടിച്ച് തകർന്ന് കിടക്കുന്നു. സോ ഇവിടെയെല്ലാം ധാരാളം വണ്ടികളിലെ കമനീയ ശേഖരങ്ങളാണ് കിടക്കുന്നത്. മറ്റേ റെയിനില്ലാത്ത പറയുന്നില്ല, ഇത് സ്ക്രാച്ച് ആയിടാന്ന് പറഞ്ഞ പോലെ ഇതിലിപ്പോൾ സ്ക്രാച്ച് ആകാത്ത ഏരിയ ഒന്നും ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട, ഇവിടുത്തെ മാർക്കറ്റുകളൊക്കെ ഏകദേശം 10 മണി കഴിഞ്ഞ് ഓപ്പൺ ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരതൊന്നും ശ്രദ്ധിക്കണം. വണ്ടിയുടെ ഏറ്റവും സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഫുള്ള് കാറിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. ബൈക്കിൻ്റെ വേറെ മാർക്കറ്റ് തൊട്ടപ്പുറമുണ്ട്. എൻ്റെ മോനൊരു ക്രെറ്റ് അല്ലേ കിടക്കുന്നത്. ഇതുപോലെ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇതുപോലെ വണ്ടി ഇങ്ങനെ പല ടൈപ്പിലുള്ള വണ്ടികൾ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുക. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ചെടുക്കാനായിട്ട് സാധനം. അവർ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഊരി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി വണ്ടികളുള്ളതുകൊണ്ട് നമുക്ക് പാർട്സ് കിട്ടാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് വണ്ടികളിലെ ഇതുപോലത്തെ യാർഡുകൾ വളരെ കുറവായിരിക്കും. അതായത് കുറച്ച് വണ്ടികളൊക്കെ കാണുന്നത്, അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം നല്ല സാധനങ്ങൾ നോക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഏത് വണ്ടി അത് മനസ്സിലാവുന്ന പോലില്ല. ഇതെല്ലാം അതുപോലെ തകർന്ന് തരിപ്പണമായി കിടക്കും. അതെ അതെ, എടാ എത്തിയാസല്ലേ, എടാ എത്തിയാസിന്റെ ഗതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നാൽ നമുക്ക് വളരെ ഭയങ്കര റേറ്റ് കുറച്ചുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല. നമുക്ക് വണ്ടികൾക്ക് വേണ്ടിയുള്ളല്ലേ. വേണ്ട, ഇവിടെ ഒരു പോളോ കിടക്കുന്നു, ഒരു അടിപൊളി പോളോ. എന്റെ മോനെ, ടൊയോട്ട ആൾട്ടിസ് SUV 500 ഡസ്റ്റർ, പിന്നെ ഇതേത് വണ്ടിയാ, ഇതേത് വണ്ടിയാന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇരിക്കുന്ന ഹുണ്ടായി ആക്സെന്റ് ആണെന്ന് തോന്നുന്നു. ഇത് എത്തിയസാണ് കിടക്കുന്നത്, ഇത് ഫിഗോ. പിന്നെ ഈ വണ്ടി ഇവിടെ നിന്നൊക്കെ വരാമെങ്കിൽ നമുക്ക് വണ്ടികളെ സീറ്റൊക്കെ എടുക്കാൻ പറ്റും. നമ്മളെ ഇടിയൊക്കെ പറ്റിയാലും വണ്ടികളുടെ സീറ്റിനൊന്നും അത്ര വലിയ കേടുപാടൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ സീറ്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല സീറ്റുകളൊക്കെ ചിലപ്പോൾ വണ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സാധനവും അതുപോലെ തന്നെ കിട്ടും. വാഗണറിൻ്റെ ഡിക്കിയുടെ ഫ്യുവൽ ടാങ്ക്, ഡോറുകളെ ശരിക്കും സീറ്റൊക്കെ എടുക്കാമല്ലേ. ഇവിടെ നല്ല നല്ല സീറ്റുകളും ഒക്കെ കിട്ടും. നല്ല ഡിക്കി ഡോറ്, ബെലേനോ ഡിക്കി. ഇതാ പുറകിലൊക്കെ ഉണ്ടോ, ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഓടി ഒടിഞ്ഞു പോയി, ഓടി ഒടിഞ്ഞു പോയി. ആണോ നോ ഐഡിയ, ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നാ കുറെ പാട്ടൊക്കെ ചോദിച്ചു. എല്ലാം
എന്താവശ്യമുള്ളത് എന്താവശ്യമില്ലാത്ത പറയാൻ പറ്റിയത് നമ്മുടെ സാധനങ്ങളാണ്. നമ്മൾ ഒരു ദിവസം മെനക്കെട്ട് വന്ന് ഒന്ന് രണ്ട് പേരെ കൊണ്ടൊക്കെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാമെങ്കിൽ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് റെസ്റ്റോറന്റ് ഒരു പകുതി മുറിച്ച് വെച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പകുതിയാണിത്. വണ്ടിയുടെ ഫ്രണ്ടിലെ മറ്റേ ഗ്രില്ല് കിടക്കണം. പല വണ്ടികളിലെ നല്ല നല്ല ഗ്രില്ലുകൾ ഇവിടെ കിട്ടും. എന്റെ മോനെ ഫോക്സ് വാഗൻ, ഫോക്സ് വാഗൻ പോളോ. ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ പാർട്സൊക്കെ. വിവിധ തരത്തിലുള്ള സ്റ്റിയറിങ്ങുകൾ ഇരിക്കുന്നു. സോ ഇവിടെ നല്ല നല്ല അലോയികളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ പേര് കിട്ടാൻ കുറച്ച് പാടാണ്. കാരണം വെച്ചാൽ പൊളി മാർക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അലോയ്ക്ക് ക്രാക്കായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പേരൊന്നും കിട്ടത്. സോ ഈ കാണുന്നതാണ് എഞ്ചിൻ്റെ കമനീയ ശേഖരം. ഇവിടെ എഞ്ചിൻ്റെ എന്ത് പാർട്സ് വേണം കിട്ടും. പല പല വണ്ടികളിലെ പല പല പാർട്സ്. സോ ഇവിടെ കാണുന്ന മൊത്തം എഞ്ചിൻ ഫുള്ളായിട്ടുള്ളതുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ വിവിധ തരം പാർട്സുകളും ഉണ്ട്. ചെറിയ മൈനൂട്ടായിട്ടുള്ള പാർട്സുകളും ഈ റൈറ്റ് സൈഡിൽ കാണാനുണ്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടികളുടെ ഒരു ആകൃക്കട എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത് വണ്ടിയാണ് കരുതുന്നതെങ്കിൽ പഠിക്കുന്ന പിള്ളേർക്ക് പുതിയ ഇൻവെൻഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നവർക്കൊക്കെ ഈ വണ്ടിപരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിനൊക്കെ വേണമെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും കേട്ടോ എഞ്ചിന്. അപ്പോൾ അവർക്ക് പുതിയ ഇൻവെൻഷനൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കാം. സോ അപ്പോൾ ഇതാണ് കോയമ്പത്തൂരിലെ പൊളിക്കുന്ന മാർക്കറ്റ് എ എസ് മോട്ടോഴ്സിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉക്കടത്തുനിന്ന് കുറച്ച് മുന്നിലേക്ക് പോകുന്നവർ എന്ന സ്ഥലമാണ്. സോ അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.